പതിനെട്ടാം പടിക്ക് വീതി കൂട്ടണമോ? ശബരിമലയിലെ തിരക്ക് ഒഴിവാക്കാനും പ്രയാസമില്ലാതെ അയ്യപ്പന്മാർക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങാനുമായി പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നു. പതിനെട്ടാം പടിക്ക് വീതി കൂട്ടിയാൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് മുൻ DGP ടി.പി സെൻകുമാർ പറയുന്നു. പതിനെട്ടാം പടിക്ക് വീതി കൂട്ടിയാൽ ഇരട്ടി ആളുകൾക്ക് കടന്നുപോകാനാകുമെന്നും അദ്ദേഹം പറയുന്നു. ഉദ്യോഗസ്ഥരും പോലീസുകാരും കൃത്യമായി പ്രവർത്തിക്കണം. ബുക്ക് ചെയ്ത എല്ലാവരെയും കയറ്റിവിടാൻ നോക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പതിനെട്ടാം പടിയിൽ ഭക്തരെ കയറ്റിവിടാൻ പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചാലേ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയൂ എന്ന് സെൻകുമാർ പറഞ്ഞു. പരിചയമുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ക്യൂ നീങ്ങാത്ത അവസ്ഥ ഉണ്ടാകില്ല. പതിനെട്ടാം പടിയിൽ ഒരു മിനിറ്റിൽ 75 പേരെ കടത്തിവിടേണ്ടതാണ്. അത് കുറഞ്ഞാൽ താഴെ നിൽക്കുന്ന ആളുകൾക്ക് സമയത്ത് പടി കയറി പോകാൻ കഴിയാതെ വരും. 5.5 വീതിയുള്ളതാണ് പതിനെട്ടാം പടി. അതിന് വീതി കൂട്ടലാണ് തിരക്കു നിയന്ത്രിക്കാനുള്ള ഒരു മാർഗം. എന്നാൽ തന്ത്രിമാർ അത് അംഗീകരിക്കുന്നില്ല. പതിനെട്ടാം പടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് 15 മിനിറ്റ് കഴിയുമ്പോൾ വിശ്രമം നൽകണം. ശേഷം പുതിയ ആളുകളെ നിയോഗിക്കണം. വളരെ ശ്രമകരമായ ജോലിയാണ് ആളുകളെ പടികളിലൂടെ മുകളിലേക്ക് കയറ്റുന്നത്. എന്നാൽ പിടിച്ചു കയറ്റുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആളുകൾക്ക് പരിക്കേൽക്കും എന്നും സെൻകുമാർ പറഞ്ഞു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് മിനിറ്റിൽ 90 പേരെ പതിനെട്ടാം പടിയിൽ കയറ്റാം എന്നാണ്. എന്നാൽ 120 പേരെയും കയറ്റാം. അതിന് വിദഗ്ധരായ പോലീസുകാർ പതിനെട്ടാം പടിയിൽ നിൽക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലേക്ക് വരുന്നവരിൽ കുട്ടികളും വയോധികരും നടക്കാൻ വയ്യാത്തവരുമുണ്ടെന്നിരിക്കെ സാഹചര്യം മനസ്സിലാക്കി ആളെ കയറ്റിവിടണമെന്നും സെൻകുമാർ പറഞ്ഞു.